ഒരുപാട് ഫൈറ്റ് സീനുകളില്ല, കുത്തിയിറച്ച ബീജം ഇല്ല, പറയത്തക്ക ഫാസ്റ്റ് വേസ്റ്റ് സീക്വൻസുകളില്ല. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പരാം, ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് തന്നെ നിങ്ങൾ അതിലോട്ട് ലോക്കാവും. പറഞ്ഞു വരുന്നത് ദ പ്രോമിസ്ഡ് നെവർലാൻഡിനെ കുറിച്ചാണ്. അപ്പോ സീരീസ് എങ്ങനെ, വാ നോക്കിട്ട് വരാം. ആദ്യ എപ്പിസോഡിന്റെ തുടക്കമൊക്കെ നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റനുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി തോന്നി. വലിയൊരു ചുറ്റുമതിൽ, ഈ ചുറ്റുമതിലിനുള്ളിൽ ജീവിക്കുന്ന കുറച്ച് പേര്, ഈ മതിലിനപ്പുറം എന്താണ് ഉള്ളത് എന്ന ക്യൂരിയോസിറ്റി ഉള്ള കുറെ പേര്. അപ്പൊ അവര് ഡിസ്കസ് ചെയ്യുന്നു, മതിൽ കടന്ന് ഒരു ദിവസം പുറത്തു പോകണം, അവിടെ വെച്ച് ഇന്നതൊക്കെ ചെയ്യണം, മതിലിനപ്പുറം ചിലപ്പോൾ ഇന്നതൊക്കെ ആയിരിക്കാം, ലോകം ഇങ്ങനെയായിരിക്കാം, അങ്ങനെയായിരിക്കാം, അങ്ങനെ പല പല ഡിസ്കഷൻസും അവർക്കിടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല സംഭവം. ഇനി വരുന്നതാണ് വലിയ വലിയ സംഭവങ്ങൾ എന്ന സൂചന തന്നുകൊണ്ടാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു സാധനമൊക്കെ അവരിട്ട് തരുന്നത് ശരിക്കും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അത് മാക്സിമം ഇതിന്റെ ട്രെയിലറോ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വീഡിയോസ് ഒന്നും കാണാതെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം ഒരു പിടിയില്ലാതെ കണ്ടു തുടങ്ങി എന്തൊക്കെയോ കാണിച്ച് നമ്മളെ ഞെട്ടിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ ടോട്ടൽ ഏകദേശം 23 എപ്പിസോഡുകളാണുള്ളത്. അപ്പൊ ആദ്യത്തെ സീസണിൽ 12 എപ്പിസോഡുണ്ട്. ഈ 12 എപ്പിസോഡൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും, ഓക്കെ ഇനി കൺക്ലൂഡ് ആയല്ലോ, ഇനി ഇത് വലിച്ചു നീട്ടുന്ന കാര്യമുണ്ടോ സെക്കൻഡ് സീസണിലോട്ട് എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിന്റെ മെയിൻ സാധനമൊക്കെ വരുന്നത് സെക്കൻഡ് സീസണിലാണ്. അതായത് നമ്മളെ എവിടെ ഇത് അവസാനിച്ചു എന്ന് കരുതുന്നു, അതിന്റെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തൊക്കെയോ കൊണ്ടുവരും സെക്കൻഡ് സീസണിലോട്ട്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ ആ ഒരു സ്റ്റോറി പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലങ്ങനെ ഒരുപാട് ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള സീക്വൻസുകളൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്ലോ പേസിൽ അങ്ങനെ ഒരു തഞ്ചത്തിൽ അങ്ങനെയേ മൂവ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല പല കാര്യങ്ങളും പറഞ്ഞു ഒരു ഒരു പ്രത്യേക പേസിലാണ് ഇത് അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഇവർ ബിൽഡ് ചെയ്യുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് ഇനി എന്ത് സംഭവിക്കും, ഇനി അടുത്ത സീസണിൽ ഇനി എന്തായിരിക്കും, ആ ഒരു സാധനം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. അതാണ് സത്യം പറഞ്ഞാൽ ഇവർ എന്താ പറയുക, നമ്മുടെ ലോക്കാക്കി ഇരുത്തുന്ന ഒരു എലമെൻറ്റ് ഈ ഒരു സീരീസിൽ. ഫസ്റ്റ് ആർക്കിൽ ഈ മതിലൊക്കെ എങ്ങനെ തുള്ളിച്ചാടണം എന്നുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ സെക്കൻഡ് ആർക്കിലോട്ട് പോകുമ്പോൾ കൂടുതലും മിസ്റ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ക്യാരക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ റീസണിങ് ഒക്കെ ഇല്ലേ, എങ്ങനെ മാറി, എന്തുകൊണ്ട് മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നും. ഇതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ റേ ആണ്. നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് ഇതിൽ, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് 16+ സീരീസ് ആണ്. കൂടുതലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വയലൻസ് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതെന്തുകൊണ്ട് അങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്നു അറിയില്ല. സത്യമാണ്, ചിലപ്പോൾ ഈ സ്റ്റോറിയിലുള്ള ഒരു മെച്ചൂർഡ് കണ്ടന്റ് കൊണ്ടുമായിരിക്കാം. അപ്പോൾ പേഴ്സണലി അങ്ങനെ ഭയങ്കര വയലൻസ് കാര്യങ്ങളൊന്നും ആയിട്ട് തോന്നിയില്ല. ആർക്കും വേണമെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവർ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക പ്രോമിസ്ഡ് നെവർലാൻഡ്. ഒരു മസ്റ്റ് വാച്ച് ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. കൂടുതലും ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സാധനമാണ്. അപ്പം തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രോമിസ്ഡ് നെവർലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. സീരീസ് കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.